Hi friends, today we are going to discuss about the features of derivatives. Namaka features endakya nokam. First one, it is an innovative financial instrument. Adayada derivatives ennathu capital market il oru pudhiya financial instrument aanu. The next point, it is a contract between two parties. Namakarayam derivatives ennathu oru future based contract aanu. A contract rendu per thammilana undaga. A rendu per aarekkanu? ഒരാൾ ഓഫർ ചെയ്യുന്ന ആളും മറ്റേ ആൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളും ഈ ടു പാർട്ടീസിനെയാണ് നമ്മൾ കൗണ്ടർ പാർട്ടീസ് എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് പോയിന്റ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ ഡെറിവേറ്റീവ്സ് ടേക്സ് പ്ലേസ് ഇൻ ഫ്യൂച്ചർ സ്പെസിഫിക് ഡേറ്റ് നമുക്കറിയാം ഡെറിവേറ്റീവ്സ് എന്നത് ഒരു ഫ്യൂച്ചർ ബേസ്ഡ് കോൺട്രാക്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ വാങ്ങാനോ വിൽക്കാനോ തീരുമാനിക്കുന്നത് ആ ഒരു ഫ്യൂച്ചർ ഡേറ്റ്സിലായിരിക്കും The next point, derivatives are of three kinds, future or forward contract, options and swaps. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ദ നെക്സ്റ്റ് പോയിന്റ് ഇറ്റ് ആ സ്ലോ കൗണ്ടർ പാർട്ടി റിസ്ക് നമ്മൾ ഡെറിവേറ്റീവ്സിന് കുറച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ടേംസ് ഉണ്ട് സോ ഇറ്റ് ഈസ് ഈസി ഫോർ ദ ഇൻവെസ്റ്റേഴ്സ് ടു ഡിറ്റർമൈൻ ഹൗ മെനി കോൺട്രാക്ട്സ് ക്യാൻ ബി ബോട്ട് ഓർ സോൾഡ് അതുകൊണ്ട് തന്നെ കൗണ്ടർ പാർട്ടീസിന് റിസ്ക് കുറവായിരിക്കും The next point, it has no independent value. Its value is derived from the price of an underlying asset. Underlying assets ഏതൊക്കെയാ അതിൽ കമ്മോഡിറ്റീസ് പെടും ഫോറിൻ എക്സ്ചേഞ്ച് പെടും ഇക്വിറ്റീസ് ഒക്കെ അതിൽ പെടും അപ്പോൾ ഡെറിവേറ്റീവ്സിന് മാത്രമായിട്ട് ഒരു വാല്യൂ ഓർ ഒരു പ്രൈസ് ഇല്ല അണ്ടർലൈൻ അസറ്റ്സിൻ്റെ പ്രൈസ് ഓർ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ കണക്കാക്കുക ദെൻ ദ വാല്യൂ ഓഫ് അണ്ടർലൈൻ അസറ്റ്സ് ചെയിൻ ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ്സ് ഓൾസോ ചേഞ്ച് ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഇറ്റ് ആസ് എ മെറ്റൂരിറ്റി ഓർ എക്സ്പൈറേഷൻ പീരീഡ് ഒരു ഫ്യൂച്ചർ ബേസ്ഡ് കോൺട്രാക്റ്റ് ആണല്ലോ അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ ഡേറ്റിനെയാണ് നമ്മൾ മെറ്റൂരിറ്റി ഓർ എക്സ്പൈറേഷൻ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക് താങ്ക് യു